മൂത്രത്തിൽ കല്ലിന് ഒരു ലളിതമായ പരിഹാരം. മൂത്രത്തിൽ കല്ല് എന്ന് പേര് പറയുമെങ്കിലും വൃക്കയിലോ മൂത്രനാളിയിലോ തങ്ങി നിൽക്കുന്ന കട്ടിയേറിയതും മൂർച്ചയുള്ളതുമായ കല്ലുകളാണിവ. പണ്ട് അപൂർവമായാണ് കണ്ടിരുന്നതെങ്കിലും ഇപ്പോൾ മൂത്രത്തിൽ കല്ല് വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗമായി മാറിക്കഴിഞ്ഞു. കുട്ടികളിൽ ഈ രോഗം സാധാരണ അപൂർവമാണ് എങ്കിലും ഇന്ത്യയിലെ കുട്ടികളിൽ ഈ രോഗം ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നുവെന്ന് പ്രശസ്ത പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ആയ ഡോക്ടർ പങ്കജ് ദേശ്പാണ്ഡെ തന്റെ പഠനങ്ങളിൽ പറയുന്നുണ്ട്. വൃക്കയിലെ കല്ലിന് കാരണങ്ങൾ പലതാണ്. വെള്ളം കുടിക്കുന്നത് താരതമ്യേന കുറയുക, ഫാസ്റ്റ് ഫുഡ് ഭക്ഷണ രീതി, രക്തത്തിൽ പഞ്ചസാര, യൂറിക് ആസിഡ് ഇവയുടെ അളവ് കൂടുക, ചിലതരം മരുന്നുകൾ, വ്യായാമക്കുറവ്, ഇവയെല്ലാം മൂത്രത്തിൽ കല്ലിന് കാരണമാകുന്നുണ്ട്. പുറംവേദനയിൽ തുടങ്ങി അടിവേറിലേക്ക് വ്യാപിക്കുന്ന വേദന, ഛർദിൽ, ശക്തമായ അടിവേർ തരിപ്പ്, മൂത്രമൊഴിക്കുമ്പോൾ ശക്തമായ വേദന, പഴുപ്പും രക്തവും കലർന്നു പോവുക, ഇവയെല്ലാം സാധാരണ മൂത്രത്തിൽ കല്ലിന്റെ കാരണങ്ങളാണ്. ഓപ്പറേഷൻ മുഖേനയോ മരുന്നുകൾ കഴിച്ചോ കല്ല് അരിയിച്ചു കളയാനുള്ള മാർഗങ്ങൾ ഇപ്പോൾ എല്ലാ വൈദ്യശാസ്ത്രത്തിലും ലഭ്യമാണ്. എന്നാൽ ഇവിടെ എത്നിക് ഹെൽത്ത് കോഡ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മൂത്രത്തിൽ കല്ല് ശരീരത്തിൽ നിന്നും പുറന്തള്ളാവുന്ന ഒരൊറ്റമൂലിയാണ് അവതരിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ കുഗ്രാമങ്ങളിൽ പഴമക്കാർ ഉപയോഗിച്ചിരുന്ന ഈ ഒറ്റമൂലി ഫലപ്രദവും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുകൊണ്ടുമാണ് എത്നിക് ഹെൽത്ത് കോഡ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അരക്കിലോ ബീൻസ് വാങ്ങുക. അതെ, കറികൾക്ക് ഉപയോഗിക്കുന്ന സാധാരണ ബീൻസ്. അരക്കിലോ ബീൻസ് പൊളിച്ച് അതിന്റെ ബീൻസ് വേർതിരിച്ച് ചെറുതായി നുറുക്കുക. ഇതിനെ 2 ലിറ്റർ വെള്ളത്തിൽ ഗ്യാസിൽ വെച്ച് ചെറുതീയിൽ 2 മണിക്കൂർ വേവിക്കുക. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായി അരക്കുക. ഈ മിശ്രിതം തണുത്ത ഉടനെ രാവിലെ വെറും വയറ്റിൽ തന്നെ മുഴുവൻ കുടിക്കുക. ചിലർക്ക് ഇത് മുഴുവൻ കുടിക്കാൻ സാധിക്കുകയില്ല, സാരമില്ല, പകുതിക്ക് മുകളിൽ എന്തായാലും കുടിക്കുക. അതിനുശേഷമുള്ള 2 മണിക്കൂർ സമയം ഭക്ഷണമൊന്നും കഴിക്കരുത്. പകരം 3 ലിറ്റർ വെള്ളം 2 മണിക്കൂർ കൊണ്ട് അല്പാൽപമായി കുടിച്ചു തീർക്കുക. ആസിഡ് മിശ്രിതങ്ങളായ ചായയോ കാപ്പിയോ ഈ സമയം കുടിക്കരുത്. കാരണം ആസിഡ് മിശ്രിതങ്ങൾ മൂത്രത്തിൽ കല്ല് അലിയുന്നതിനെ തടയും. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വിശന്നാൽ കഞ്ഞിയോ മറ്റു ലഘുഭക്ഷണങ്ങളോ കഴിക്കാം. വൈകുന്നേരത്തിനുള്ളിൽ മൂത്രത്തിൽ കൂടി കല്ല് തരിതരിയായി അലിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ചിലരിൽ കല്ല് താഴേക്ക് വരുമ്പോൾ ചെറിയ വേദന ഉണ്ടായി എന്ന് വരാം. സാരമില്ല, വേദന സ്വയം മാറിക്കൊള്ളും. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എക്സ്റേയോ അൾട്രാസൗണ്ട് സ്കാനോ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കല്ല് പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഈ ഒറ്റമൂലി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് etnihealthcode.com.